ക്രിക്കറ്റ് വാർത്തകൾക്ക് മാത്രമായുള്ള ഒരു ചാനലാണ് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതുവഴി ഞങ്ങൾ ഇടുന്ന പോസ്റ്റ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് ഐപിഎല്ലിൽ ഒരു സീസൺ കഴിഞ്ഞാൽ ചിലപ്പോൾ ഏത് താരവും ഏത് ടീമിൽ നിന്ന് വേണമെങ്കിലും അപ്രത്യക്ഷമാവാം അതാണ് സ്ഥിരം രീതി ടീമിൽ അധികം മാറ്റം വരുത്തുന്നത് വലിയ പ്രതിസന്ധിയാണ് അറിയുന്ന ടീമുകളും ഇക്കൂട്ടത്തിലുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും ചാമ്പ്യൻ ടീമുകളായതുകൊണ്ട് ഇക്കാര്യം നന്നായി അറിയാം അവർ ഒരിക്കലും ടീമിനെ പൂർണ്ണമായും ഇല്ല എന്നാൽ അത്തരത്തിൽ 5 താരങ്ങളുണ്ട് ടീമുകളിൽ താരലേലത്തിൽ കൈവിട്ടത് അവർ ഇപ്പോൾ ഗംഭീരമായിട്ടാണ് പുതിയ ടീമിൽ കളിക്കുന്നത് വൻ അബദ്ധങ്ങളായ തീരുമാനമായിരുന്നു അത് ഡൽഹി കാണിച്ച ഏറ്റവും വലിയ അബദ്ധമായിരുന്നു പേസർ ട്രെൻഡ് ബോൾട്ടിനെ വിട്ടുകൊടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും മൂർച്ചയേറിയ ബോളറാണ് അദ്ദേഹം ഡൽഹി ഹൈദരാബാദ് കെകെആർ എന്നീ ടീമുകളിലാണ് ബോൾട്ട് കളിച്ചത് 46 മത്സരങ്ങളിൽ നിന്ന് 58 വിക്കറ്റുകൾ ബോൾട്ടിനുണ്ട് ഡൽഹിക്ക് വേണ്ടി 19 മത്സരങ്ങളിൽ നിന്ന് 23 വിക്കറ്റുകൾ ബോൾട്ട് നേടിയിരുന്നു 2.2 കോടിയായിരുന്നു ഡൽഹി താരത്തെ വാങ്ങിയത് മുംബൈ അത് 1 കോടി കൂടുതൽ നൽകിയാണ് സ്വന്തമാക്കിയത് എന്നാൽ ഇത് ഡൽഹിയുടെ അബദ്ധമായിരുന്നു ഡൽഹി നിരയിൽ ഇടത് വലത് കോംബോയായിരുന്നു റബാദയും ബോൾട്ടും അവരുടെ ബോളിംഗ് തന്നെ വേറെ ലെവലിൽ നിൽക്കുമായിരുന്നു ഇത്തവണ മുംബൈയിൽ 13 കളിയിൽ നിന്ന് 20 വിക്കറ്റ് എടുത്ത് ബോൾട്ട് ഇതിനോടകം തന്നെ തരംഗമായി മാറിക്കഴിഞ്ഞു RCBയുടെ ബാറ്റിംഗ് കരുത്ത് ചോർന്നത് ക്വിൻ്റൻ ഡീകോക്ക് പോയതോടെയാണ് മുംബൈയുടെ 2019 കിരീട വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചിരുന്നു ഡീകോക്ക് ഹൈദരാബാദ് ഡൽഹി ബാംഗ്ലൂർ എന്നീ ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട് ഡീകോക്ക് 63 മത്സരങ്ങളിൽ നിന്ന് 1874 റൺസും ഡീകോക്ക് അടിച്ചിട്ടുണ്ട് 2018 2.8 കോടിക്കാണ് ബാംഗ്ലൂർ ഡീകോക്കിനെ സ്വന്തമാക്കിയത് 201 റൺസാണ് അന്ന് 8 മത്സരങ്ങളിൽ നിന്ന് ഡീകോക്ക് നേടിയത് വൈകാതെ തന്നെ ടീമിന് പുറത്തായി എന്നാൽ അത് RCBയുടെ അബദ്ധമായിരുന്നു ആരോൺ ഫിഞ്ച് ജോഷ് ഫിലിപ്പ് എന്നിവർക്ക് പകരം RCBയുടെ കരുത്തായി ഡീകോക്ക് മാറുമായിരുന്നു ഡിവില്ലേഴ്സിന് സമ്മർദ്ദവും കുറയുമായിരുന്നു എന്നാൽ മുംബൈയിൽ ആദ്യ സീസണിൽ 500 റൺസ് എടുത്ത ഡീകോക്ക് ഈ സീസണിൽ ഇതുവരെ 418 റൺസ് അടിച്ചിട്ടുണ്ട് IPL രാജസ്ഥാൻ്റെ ഇത്തവണത്തെ ഏറ്റവും വലിയ കണ്ടെത്തലായിരുന്നു രാഹുൽ തെവാഡിയ അവസാനമാണ് രാജസ്ഥാൻ ഫിനിഷ് ചെയ്തതെങ്കിലും തെവാഡിയ അവർക്ക് വേണ്ടി വൻ നേട്ടങ്ങളാണ് ഉണ്ടാക്കി കൊടുത്തത് 23 മത്സരങ്ങളിൽ നിന്ന് 366 റൺസാണ് തെവാഡിയ നേടിയത് 34 മത്സരങ്ങളിൽ നിന്ന് 24 വിക്കറ്റും തെവാഡിയക്കുണ്ട് അജിങ്ക്യ രഹാനയ്ക്ക് പകരമാണ് തെവാഡിയ രാജസ്ഥാനിലെത്തിയത് 2-3 മത്സരങ്ങളിൽ തെവാഡിയ ഒറ്റയ്ക്ക് ടീമിനെ ജയിപ്പിച്ചിരുന്നു 255 റൺസും 10 വിക്കറ്റുമാണ് തെവാഡിയുടെ സമ്പാദ്യം ഡൽഹിക്ക് നല്ലൊരു ഫിനിഷറിയാണ് നഷ്ടമായത് ഹെഡ്മേർക്കോ സ്റ്റോയിനസിനോ പകരമായിരുന്നു തെവാഡിയ അമിത് മിശ്രയ്ക്ക് പകരം ലെഗ് സ്പിന്നർ ഓപ്ഷനും തെവാഡിയയിൽ ഉണ്ടായിരുന്നു ഹൈദരാബാദ് വിട്ടുകളഞ്ഞതാണ് ശിഖർ ധവാനെ എന്നാൽ വലിയ വിലയാണ് ഇതിന് നൽകേണ്ടി വന്നത് ഡെക്കാൻ ചാർജേഴ്സ് മുംബൈ ഹൈദരാബാദ് ടീമുകൾക്കായി കളിച്ച പരിചയ സമ്പത്തുണ്ട് ധവാന് 174 മത്സരങ്ങളിൽ നിന്ന് 5050 റൺസും ധവാന്റെ പേരിലുണ്ട് ഹൈദരാബാദിൻ്റെ ഓപ്പണിംഗിൽ ധവാന് വലിയ റോൾ ഉണ്ടായിരുന്നു ഹൈദരാബാദ് കപ്പടിച്ചപ്പോൾ ധവാൻ ആ സീസണിൽ 501 റൺസ് നേടിയിരുന്നു വിജയ് ശങ്കർ അഭിഷേക് ശർമ്മ ഷഹബാസ് നദീം എന്നിവരെയാണ് പകരം ഹൈദരാബാദ് സ്വന്തമാക്കിയത് 14 മത്സരങ്ങളിൽ നിന്ന് ഇത്തവണ 525 റൺസാണ് ധവാൻ അടിച്ചത് 2 സെഞ്ചുറി തുടർച്ചയായി വന്നു ഹൈദരാബാദിൻ്റെ ഓപ്പണിംഗ് മാറിയത് അവരുടെ ടീം ബാലൻസിനെ തന്നെ നന്നായി ബാധിച്ചിട്ടുണ്ട് പകരം എത്തിച്ചവരിൽ ടീമിൽ ഫ്ലോപ്പായി രവിചന്ദ്രൻ അശ്വിൻ ക്രിക്കറ്റ് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സ്പിന്നറായാണ് അറിയപ്പെടുന്നത് CSK പൂനെ കിങ്സ് ഇലവൻ പഞ്ചാബ് ടീമുകളിലായിട്ടാണ് അശ്വിൻ കളിച്ചത് ഈ സീസണിൽ ഡൽഹിക്ക് വേണ്ടിയും കളിച്ചു 150 മത്സരങ്ങളിൽ നിന്ന് 134 വിക്കറ്റുകളാണ് അശ്വിനുള്ളത് 7 താഴെ ഇക്കോണമിയുമുണ്ട് അശ്വിന് 2018 2019 പഞ്ചാബിൻ്റെ ക്യാപ്റ്റനായിരുന്നു അശ്വിൻ ക്യാപ്റ്റനായ 28 മത്സരങ്ങളിൽ നിന്ന് 25 വിക്കറ്റും അശ്വിൻ വീഴ്ത്തിയിട്ടുണ്ട് സുജിത്തിന് പകരമായാണ് പഞ്ചാബ് അശ്വിനെ കൈവിട്ടത് ഡൽഹിയുടെ കരുത്ത് വർദ്ധിപ്പിച്ചത് അശ്വിനാണ് ഏത് സാഹചര്യത്തിലും അശ്വിന് പന്തെറിയാൻ സാധിക്കുമായിരുന്നു പഞ്ചാബിന് ഇത്തവണ പരിചയസമ്പന്നനായ ഒരു ഓഫ് സ്പിന്നറുടെ കുറവുണ്ടായിരുന്നു അശ്വിൻ ഉണ്ടായിരുന്നെങ്കിൽ ടീമിന് ബാലൻസിംഗ് നന്നായി ഉണ്ടാകുമായിരുന്നു വാർത്തകളെക്കുറിച്ചുള്ള അഭിപ്രായവും നിർദ്ദേശവും കമൻറ്റിൽ അറിയിക്കുക വാർത്തകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓപ്പൺ ആക്കുക ഞങ്ങളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്